സ്വപ്ന സുരേഷും സ്പീക്കർ ശ്രീരാമകൃഷ്ണനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തന്നെ ഈ ബന്ധം വിശദീകരിക്കുകയാണ്. ഇവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. ശ്രീരാമകൃഷ്ണനും സ്വപ്ന സുരേഷും തമ്മിലുള്ള അവിഹിതവും സൗഹൃദവും കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലച്ചിരിക്കുകയാണ്. 30 കിലോ സ്വർണം കടത്തിയ കേസിലെ പ്രതികളായ സരിത്തിന്റെ അടുത്ത ബന്ധുവും സ്വപ്ന സുരേഷും ചേർന്ന് തുടങ്ങിയ കാർബൺ ഡോക്ടർ എന്ന കടയുടെ ഉദ്ഘാടനം നടത്തി എന്നൊരു ബന്ധം മാത്രമാണ് തനിക്ക് സ്വപ്നയുമായി ഉള്ളൂ എന്നായിരുന്നു സ്പീക്കറുടെ വാദം. എന്നാൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സ്പീക്കറുടെ മറുപടിയിൽ കേരളം കണ്ടു. മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ശബ്ദം ഇടറുകയാണ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. അത് എനിക്കറിയില്ല, കോൺസ്റ്റേറ്റ് സംഘടിപ്പിച്ച ചടങ്ങിൽ ചിലപ്പോൾ പങ്കെടുപ്പിക്കുന്ന കോൺസ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥ നിലക്കായിരിക്കും. ക്രൈംബ്രാഞ്ചിൽ ഇവർക്കെതിരെ കേസെടുത്തില്ല, പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെയാണ് IT വകുപ്പിൽ ഇവർക്ക് വലിയൊരു ഉദ്യോഗം ഇവർക്ക് നൽകിയത്. ഈ ഇവരെക്കുറിച്ചുള്ള ഹിസ്റ്ററി ഒന്നും പരിശോധിക്കാനാണോ സർക്കാർ ഇത്രയും വലിയ ഉത്തരവാദിത്തം? അല്ല, IT വകുപ്പിൽ ജോലി കൊടുത്തതും ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട കേസിൻ്റെ കാര്യമൊക്കെ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ, അത് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോൾ ഇത് ഒരു വലിയ കുറ്റകൃത്യം ചെയ്തതുപോലെ, ഞാനിവിടെ 100 കണക്കിന് കടകൾ പൊന്നാനി ഒരു വിശ്വാസം തന്നെ ഉണ്ട്. ഞാൻ ഉദ്ഘാടനം ചെയ്ത കടകൾക്കൊക്കെ വലിയ കച്ചവടമാണ്. ഞാൻ അന്വേഷിച്ചിട്ടില്ല, അതൊരു ചെറിയ കടയാണ്. കടയുമല്ല, അത് എന്നോട് പറഞ്ഞത് ഈ കാർബൺ പുറത്തിറങ്ങാത്ത, കാർബൺ വല്ലാതെ പുറത്തേക്ക് വിടാത്ത കാർബൺ ഡോക്ടർ എന്നറിയപ്പെടുന്ന പുതിയൊരു മെത്തേഡ് പരിസ്ഥിതി സൗഹൃദമായിട്ട് പിന്നെ രൂപീകരിച്ച ഒരു സ്റ്റാർട്ടപ്പ് പോലെയുള്ള ഒരു സ്ഥാപനമാണ്. അതൊന്ന് ഒന്ന് തുറക്കണം എന്നാണ്. നമ്മൾ ധാരാളം തുറക്കാറുണ്ട്, ധാരാളം കട. ഞാനിപ്പോൾ 500 കട തുറന്നിട്ടുണ്ടാവും, ഇനിയും കട തുറക്കും. ഈ സ്വപ്ന സുരേഷൻ തന്നെയാണ് വന്ന് ക്ഷണിച്ചത്, അവരുടെ ബന്ധുവാണ് വന്നിട്ടാണ് ക്ഷണിച്ചത്. അവരുടെ ഒരു അല്ല, അവരൊന്നും അവിശ്വസിക്കേണ്ട കാര്യമില്ല, കാരണം അവരന്ന് കോൺസ്റ്റേറ്റിൽ ഡിപ്ലോമേറ്റ് ആണ്. ഇപ്പൊ ഏതായാലും സ്പീക്കറുടെ ഓഫീസ് എന്നൊക്കെ പറഞ്ഞാലും താങ്കളിലും താങ്കളുടെ ഓഫീസിനൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എങ്ങനെ കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു എങ്കിലും ഏത് തരത്തിലുള്ള അന്വേഷണം ആണ് താങ്കൾ ആവശ്യപ്പെടുന്നത്? മാത്രമല്ല, ഇതൊന്ന് സത്യം മൊത്തത്തിൽ തെളിയേണ്ടത്. എല്ലാ തരത്തിലുള്ള അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യും. ഇതില് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് ഏജൻസിക്ക് അന്വേഷിക്കാം. കോൺഗ്രസ് ആവശ്യപ്പെടുന്ന CBI അന്വേഷണം നടക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. എക്സൈസ് പിന്നെ കസ്റ്റംസിന്റെ ദേശീയ തരത്തിലുള്ള അന്വേഷണത്തിനെ പോലെ തന്നെ അത്തരം അന്വേഷണം ആവശ്യമാണ്. സെൻട്രൽ ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത്. സെൻട്രൽ ഗവൺമെൻറ്റിന് തീരുമാനിക്കാൻ അധികാരമുണ്ട്. അധികം അന്വേഷണം നടത്തേണ്ടതും യഥാർത്ഥ പ്രതികൾ അതിൻ്റെ പിറകിലുള്ള എല്ലാ ലിങ്കും പുറത്തു വരുന്നതൊക്കെ ആവശ്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ ഇത്തരം വിവാദങ്ങൾ വലിയ പ്രതിപക്ഷം, താങ്കളൊന്ന് പ്രതിപക്ഷത്തായിരുന്നു, ഇപ്പോൾ സ്പീക്കറാണെങ്കിലും അത് ശക്തമായ നിലപാടത്തിൽ ആളാണ്. ഈ ഒരു വിവാദം ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയോ? അല്ല, വിവാദം ഒഴിവാക്കാൻ, ഇതിപ്പോൾ വിവാദം ഒഴിവാക്കണമെന്ന് വെച്ചാൽ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. കോൺസുലേറ്റിൻ്റെ ബന്ധമുള്ള കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ മാരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അത് അങ്ങനെ ഒരു സംഗതി വന്ന രീതിക്ക് അതിന്റെ അന്വേഷണം നടക്കട്ടെ. കുടുംബത്തിന്റെയും പാർട്ടിയുടെയും സമ്മർദ്ദത്തിൽ സ്പീക്കർ ഇപ്പോൾ ആകെ കുഴഞ്ഞിരിക്കുകയാണ്. കൊള്ളക്കാരിയുമായി സ്പീക്കർക്കുള്ള ബന്ധം പുറത്തു വന്നതോടെ ആകെ പകച്ചിരിക്കുകയാണ് സ്പീക്കർ. ഒരു പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇതാണ് ഇപ്പോൾ സ്പീക്കറിന്റെ അവസ്ഥ. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും IT സെക്രട്ടറിയുമായ M ശിവശങ്കറിന്റെ കസേര തെറിച്ചതുപോലെ ഇനി സ്പീക്കറുടെയും കസേര തെറിക്കുമോ? സ്പീക്കർ രാജിവെക്കേണ്ടി വരുമോ? രാജ്യദ്രോഹിയുമായി സ്പീക്കർക്കുള്ള അവിഹിത ബന്ധം പുറത്തു വന്നതോടെ വീണിടത്ത് കിടന്ന ഉരുളുന്ന അവസ്ഥയാണ് ഇപ്പോൾ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.